हाय फ्रेंड्स, नामिंद सेकंड यूनिट स्टार्ट सेकंड यूनिट ना चैप्टर्स वो सुगुदत्तर कविये पिताक प्रायश्चित संस्मरण वो पत्र मेरे बच्चे को सिखाए पीर कहानी उजार अगर नाल नमुक सेकंड यूनिट वरुद अब फस्ट चाप्टर नमुक ओके सुगुदुक कविए सुमित्रानंदन पंदर पोईटा अद्हम हिंदी ते प्रमुख पोईटा अब नमुक कवि वाईक मे नही चाहता चिर सुख मे नही चाह निरंतर सुखम आग्रह मे नही चाहता चिर दुख या निरंतर दुख आग्रह सुख दुख की गेल मिचौनी खोले जीवन अपना मुग സുഖ ദുഃഖത്തിൻ്റെ കണ്ണുപൊത്തി കളിയിൽ തുറക്കട്ടെ ജീവിതം തൻ്റെ മുഖം എന്നാണ് പറയുന്നത്. ഗേൽ മിച്ചാനി എന്ന് വെച്ചാൽ ആ കണ്ണുപൊത്തി കളിയിൽ, അപ്പോൾ ആ സുഖ ദുഃഖത്തിൻ്റെ കണ്ണുപൊത്തി കളിയിൽ ജീവിതം തുറക്കട്ടെ തൻ്റെ മുഖം എന്ന് കവി പറയാണ്. സുഖ ദുഃഖത്തെ മധുർ മിലൻസേ യഹ ജീവൻ ഹോ പരിപൂരൻ. സുഖ ദുഃഖത്തിൻ്റെ മധുര ലയത്താൽ ഈ ജീവിതം പൂർണ്ണത പ്രാപിക്കട്ടെ. ഫിർ ജന്മേ ഓജൽ ഹോ ശശി ഫിർ ശശി സേ ഓജൽ ഹോ ഗൻ. പിന്നെ കാർമുകിലാൽ മറയട്ടെ ചന്ദ്രൻ അല്ലെ, പിന്നെ ചന്ദ്രനാൽ മറയട്ടെ കാർമുകിൽ, അങ്ങനെ എന്നാണ് കവി പറയണത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ജഗ പീഡിതഹേ അതി ദുഃഖസേ ജഗ പീഡിതരെ അതി സുഖസേ മാനവ ജഗമേ ബണ്ട് ജാവേ ദുഃഖ സുഖസേ ഓ സുഖ ദുഃഖസേ. അതായത് ജഗ പീഡിതഹേ അതി ദുഃഖസേ, ലോകം പീഡിതരാണ് അതി ദുഃഖത്താൽ. ജഗ പീഡിതരെ അതി സുഖസേ, ലോകം വേദനിക്കുന്നു അതിസുഖത്താൽ. മാനവ ജഗമേ ബണ്ട് ജാവേ, മാനവലോകം വീതിക്കപ്പെടട്ടെ എന്ന്. ദുഃഖ സുഖസേ ഓ സുഖ ദുഃഖസേ, എങ്ങനെയെന്ന് വെച്ചാൽ ദുഃഖസുഖത്താലും അല്ലെങ്കിൽ സുഖ ദുഃഖത്താലും മാനവലോകം വിഭജിക്കപ്പെട്ടേ എന്ന് കവി പറയണം. അവിരത ദുഃഖേ ഉത്പീഡൻ അവിരത സുഖബി ഉത്പീഡൻ ദുഃഖ സുഖക്ക് നിഷാ ദിവാമേ സോത്ത ജാഗ്ത ജഗ ജീവൻ. അവിരത ദുഃഖേ ഉത്പീഡൻ, നിരന്തര ദുഃഖവും വേദന തന്നെ. അവിരത സുഖബി ഉത്പീഡൻ, നിരന്തര സുഖവും വേദന തന്നെ. ദുഃഖ സുഖക്ക് നിഷാ ദിവാമേ, സുഖ ദുഃഖങ്ങളുടെ രാപ്പകലുകളിൽ. സോത്ത ജാഗ്ത ജഗജീവൻ, ഉറങ്ങി ഉണരുന്നു ലോകജീവിതം. നെക്സ്റ്റ് പാരഗ്രാഫ്. യഹ് സാഞ്ച് ഉഷാക്ക ആംഗൻ ആലിംഗൻ വിരഹമിലൻക ചിർഹാസ് ആശ്രുമായി ആനൻ രേ ഇസ് മാനവ് ജീവൻക. എന്താണെന്ന് വെച്ചാൽ യഹ് സാഞ്ച് ഉഷാക്ക ആംഗൻ, ഈ സന്ധ്യാപ്രഭാതത്തിൻ്റെ അങ്കണത്തിൽ. ആലിംഗൻ വിരഹമിലൻക, വിരഹ കൂടിച്ചേരലുകളുടെ ആലിംഗനം. ചിർഹാസ് ആശ്രുമൈ ആനൻ, നിരന്തര മന്ദഹാസ അതുപോലെ തന്നെ കണ്ണീരുകളുടെ മുഖം. രേ ഈസ് മാനവ ജീവൻക, ഹേ ഈ മാനവ ജീവിതത്തിൽ. അപ്പോൾ കവി ഈ കവിതയിൽ പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളാണ്, അതായത് സുഖവും ദുഃഖങ്ങളും നിറഞ്ഞതാണ് നമ്മളുടെ ജീവിതം. അപ്പോൾ ആ സുഖ ദുഃഖത്തിനെ കുറിച്ചാണ് കവി കവിതയിൽ പ്രതിപാദിക്കുന്നത്. ഓക്കേ.